ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടോപ്പിക് എന്ന് വെച്ചാൽ, ഇന്നത്തെ അമ്മനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. അപ്പോൾ ടോപ്പിക്ക് ഈ മാസം, അതായത് ജൂൺ 15 തീയതി ഉച്ചയ്ക്ക് ശേഷം SSLC റിസൾട്ട് നമുക്ക് അറിയാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായത് SSLC റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു SSLC റിസൾട്ട് നമുക്ക് എങ്ങനെയാകുമ്പോൾ മൊബൈൽ ഫോണിൽ കാണാം എന്ന ഇന്നത്തെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഫ്രീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അകത്ത് നെറ്റ് ആവശ്യത്തിൽ സിമ്പിളായിട്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കിത് SSLC റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ജസ്റ്റ് അനേജ് ചെയ്താൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ആ വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ആക്കുക. അതിന് ശേഷം നമുക്ക് റിസൾട്ട് നമുക്ക് നോക്കാം നോക്കാം. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ എന്ത് സെർച്ച് കൊടുക്കുക, കേരള ഡോട്ട് SSLC ഡോട്ട് NIC സെർച്ച് കൊടുക്കുക. ഓക്കെ, കേരള ഡോട്ട് SSLC ഡോട്ട് NIC സെർച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ കാണുന്ന സൈറ്റ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇന്ന് നമുക്ക് സൂം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സൂം ചെയ്ത് ശേഷം നമുക്ക് അടിയിൽ നിന്ന് നമുക്ക് കാണാം. അടിയിൽ നിന്ന് മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട്, SSLC റിസൾട്ട് 2021 എന്നാണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇത് SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ SSLC റിസൾട്ട് 2022 നിങ്ങൾ വരിക. ഓക്കെ, 2021 ഉള്ളത് 2022 ആയി മാറുന്നതായിരിക്കും. അപ്പോൾ ഈ SSLC റിസൾട്ട് 2021 ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ SSLC റിസൾട്ട് അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, SSLC നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കുക, 53 27 61. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം രജിസ്റ്റർ നമ്പർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, 12/7/2004. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, രജിസ്റ്റർ നമ്പർ കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗെറ്റ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, നമ്മുടെ ഗെറ്റ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേരള SSLC റിസൾട്ട് 2021 ആണ് ഉള്ളത്. അവിടെ SSLC റിസൾട്ട് വരുമ്പോൾ 2022 മാറുന്നതായിരിക്കും, ഇവിടെ 2022 ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, ഒക്കെ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ SSLC റിസൾട്ട് കാത്തിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു അടി വീഡിയോ നമുക്ക് പിന്നെ കാണാം.